സാധനം എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ സംഭവം സെറ്റ് ആക്കട്ടെ. നമുക്കിത് ഡ്രമാറ്റിക് ആക്കണം മൊത്തത്തിൽ. ഓക്കെ, ഇതുപോലെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെ എവിടെ? ഈ അടുത്തപ്പോഴാണ്. നിനക്ക് മനസ്സിലായില്ല? ഓക്കെ, ഞാൻ ഒരു ക്ലൂ തരാം. പറയല്ലേ, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ. അപ്പൊ പോവാലേ? ഓക്കെ, കെട്ടിപ്പിടിച്ചൊരു ഉമ്മാരട്ടെ. എന്റെ ഗതി എങ്ങനെയായി? ഇനിയിപ്പോ നിന്റെയൊക്കെ ഗതി എന്താവുന്നോ? എങ്ങനെയാവുന്നോ ആർക്കറിയാ? ഇവിടെ വെച്ച ഇവിടെ എല്ലാരും നിനക്ക് ഓക്കെ ആയിരുന്നു. ചുമ്മാ അനാവശ്യം പറയാതെ. പ്രേമം ഒന്നും ഇല്ല അളിയാ, ഒരു താല്പര്യം. ഇതെന്തിങ്ങനെ ആക്ടിങ്? കണ്ടില്ലേ, ഞാൻ ക്യാരക്ടറിലാണ് ഇപ്പൊ. അയ്യോ, കഴിഞ്ഞില്ല കഴിഞ്ഞില്ല, ഇനി കൊറേണ്ട്. ചിരിച്ചിരി നമ്മൾ മണ്ണ് തപ്പും. ഗോവയായാലും നിന്റെ അപ്പൻ ജനിച്ച കുമ്പളങ്ങയായാലും ജാക്കിക്ക് ഒരേ അമ്മയിൽ. ഇത്ര കാഷ്വൽ ആയിട്ട് എങ്ങനെയാടേ അഭിനയിക്കണം? അല്ലെ ഇങ്ങനെ ഇത് നിസ്സാരം, ഇതൊക്കെ എനിക്ക് ചുമ്മാ സില്ലി. അതിമതം കുഴപ്പമില്ല എന്ന് പറയണ കേട്ട്. ബ്രില്യന്റ്, താൻ ആള് കൊള്ളാവല്ലോ, ഒരു സർവ്വവിജ്ഞാന കോശം തന്നെ. ഏയ്, അങ്ങനെയൊന്നും കൊള്ളാം, നന്നായിട്ടുണ്ട്, നല്ല കോൺസെപ്റ്റ്. കോൺസെപ്റ്റ് ഒക്കെ എന്റെ തന്നെ. ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്ക് ഒരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത തലച്ചോറാണെന്ന്. നീ എന്താ മുഖം പൊത്തിയത് മോനെ? സാറി ചോദിച്ചു ഉത്തരം കൊടുക്ക്. എനിക്ക് നാണാവുക. ഇവിടെ നടന്നത് പുറത്തറിഞ്ഞാൽ പിന്നെ മഞ്ഞളിട്ട് അർസൂസ് ജീവിച്ചിരിക്കില്ല. ആരും അറിയില്ല മല്ലയ്യ.